ഭാഗ്യം തണ്ടെങ്കിലും ബാക്കിയുണ്ട്. പ്രിയപ്പെട്ട വാലന്റൈൻ, ആ പോയ ആളുടെ മനസ്സൊന്ന് മാറാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണേ. ഞാൻ അനുഗ്രഹിച്ചാ മതിയോ? ഒന്ന് പോടോ. ഞാൻ അനുഗ്രഹിക്ക സിസ്റ്റർ, അനുഗ്രഹിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാ. ഞാൻ അനുഗ്രഹിക്കാം, പോലെ ഞാൻ എല്ലാരും അനുഗ്രഹിക്കാനുള്ളതാ. സിസ്റ്റർ, കുട്ടി അനുഗ്രഹിക്കണേ മുമ്പ് പോയല്ലോ. കാണാനില്ലെന്നോ? എന്താ ഗൗരി നീ പറയുന്നത്? നീയും കൂടെ കണ്ടു നിൽക്കല്ലേ ഞാൻ അവളുടെ ശരീരത്തിൽ വിഷം കുത്തിവെച്ചത്. അവള് കുഴഞ്ഞു വീഴുന്നത് കണ്ടല്ലേ നമ്മൾ അവിടുന്ന് അന്ന് ഇറങ്ങിയത്. എന്നിട്ടിപ്പൊ കാണാനില്ലെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. ഞാൻ കരുതിയത് വേദ ആരെങ്കിലും കൊണ്ട് അതെടുത്ത് മാറ്റിക്കാണുന്നാ. ഏ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇനി അന്ന് വിളിച്ചു വരുത്തിയമാര് ചെയ്തതായിരിക്കോ? എന്നോട് ചോദിക്കാതെയോ? ഒരിക്കലുമില്ല. പിന്നെന്താ സംഭവിച്ചത്? അതെങ്ങനെ എനിക്കറിയാം? അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി കാണുന്നുള്ള കാര്യം ഉറപ്പാ. ഉഗ്രശക്തിയുള്ള വിഷമല്ലേ കുത്തിവെച്ചത്? ഒരു മണിക്കൂറിനുള്ളിൽ മരിക്കുന്നല്ലേ മരുന്ന് തന്ന ആള് വേദയോട് പറഞ്ഞത്. അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വേദ. ഇനി വേറെ ആരെങ്കിലും ചെന്ന് സ്വാതിയെ രക്ഷിച്ചു കാണുമോ? അങ്ങനെയാണെങ്കിൽ അവൾ വീട്ടിലേക്ക് വരണ്ടേ? ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. പോലീസുകാര് ആശുപത്രികളായ ആശുപത്രികൾ മുഴുവൻ അരിച്ചു പറിക്കി. അവിടെ ഒരാള് മരിക്കുമ്പോ എന്താണോ ചിന്തിക്കുന്നത്, ആരെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, അതായിരിക്കും ആത്മാവിന്റെ സ്വരൂപം. സ്വാതിയുടെ മരണം അതൊരു സ്വാഭാവിക മരണമായിരുന്നില്ലല്ലോ. മൃതദേഹം പോലും കണ്ടെടുക്കാൻ പറ്റിയില്ലെന്നല്ലേ ഗൗരി പറഞ്ഞത്? അതെ, ഇതുവരെ അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കണ്ടുപിടിക്കാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം മറച്ചു വയ്ക്കപ്പെട്ടു എന്ന പ്രശ്നത്തിൽ കാണുന്നത്. ദൈവമേ, എന്ന് കരുതി സമാധാനിക്കണ്ട. അവളുടെ മരണത്തിന് മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കൂട്ടുനിന്നവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. പോലീസല്ല, ആത്മാവാണ് അവരെയൊക്കെ ശിക്ഷിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്ന അനുസരിക്കാവോ? ഇതിന്റെ പിന്നിലെ സത്യം എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് സത്യം? സ്വാതി പ്രേതായെന്നുള്ളത് തന്നെ ഇതിന്റെ സത്യം. പകയാ, കൊടും പക. നാരായണജിയുടെ പ്രയോഗവും ഫലിച്ചില്ല. ഇനി ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. ആ വീടങ്ങ് മാറുക. വീട് മാറാനോ? എന്നിട്ട്? എന്നിട്ട് ഏതെങ്കിലും ഹോട്ടൽ മുറി ചെന്ന് കിടക്കും. അത്രയെങ്കിലും സമാധാനം കിട്ടുമല്ലോ. അല്ലെങ്കിൽ എനിക്ക് പ്രാന്ത പിടിക്കും വേദ. ഒരു ഭാഗത്ത് പ്രേതം, മറുഭാഗത്ത് ഉറക്കമില്ലായ്മ. ഗൗരി പേടിക്കുന്നുണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നേ? ധൈര്യമായിട്ട് നിന്ന് നോക്കിയേ, ഒന്നും സംഭവിക്കില്ല. വേദയ്ക്ക് അങ്ങനെ പറയാം, അനുഭവിക്കുന്നത് നീയല്ലോ. ഇതെല്ലാം കഴിഞ്ഞ ഇനി അടുത്ത ഒഴി നിന്റെയാ. പ്രേതം നിന്റെ അടുത്തോട്ട് വരും. എങ്കി ആ പ്രേതം വിവരം അറിയും. ഗൗരിയല്ല ഞാൻ, പറപ്പിക്കും ഞാൻ. ഇതൊക്കെ തന്നെയായിരുന്നു ആദ്യം എന്റെ വീരവാദം. പക്ഷെ ഒന്നും നടന്നില്ല, നടക്കില്ല. മാന്ത്രികരേക്കുന്ന നാരായണജി വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെയല്ലേ വേദ. ഒരു കാര്യം ചെയ്താലോ, രഹസ്യമായിട്ട് ഞാനും കൂടി വന്നാലോ വീട്ടില്, നമുക്ക് രണ്ടുപേർക്കും കൂടി പ്രേതത്തെ പിടിക്കാം. അതിന് എനിക്ക് മാത്രല്ല അവളെ കാണാൻ പറ്റൂ. ഞാൻ വന്നാ ചിലപ്പോ എനിക്കും കൂടി പറ്റിയാലോ? തോന്നുന്നില്ല. അല്ലെങ്കിലും ഞാനിനി ആ വീട്ടിലേക്കില്ല, മതിയായി. എല്ലാ അടുത്തറിഞ്ഞാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഗൗരിയുടെ പ്രയാസം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, എന്നാലും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചൂടെ. എന്നെ കൊലക്കൊടുത്തിട്ട് അടങ്ങുമല്ലേ. ഒരു കാര്യം വേദം മനസ്സിലാക്കണം. അങ്ങനെ കൊലപാതക ശ്രമത്തിൽ നിന്ന് അവള് രക്ഷപ്പെട്ടു. അതെ, വേദ കുത്തിവെച്ച പാമ്പിന്റെ വിഷത്തിന്
അവളുടെ ജീവൻ എടുക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ആ നാരായൺജിയാ ചതിച്ചത്. അയാളുടെ ഒരു ദിവ്യദൃഷ്ടി. അയാൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ അവളെ രക്ഷപ്പെടുത്താൻ? മരിക്കുമെന്ന് അയാൾ തന്നെ പറഞ്ഞായിരുന്നില്ലേ അവളെ കുറിച്ച്? എന്നിട്ട് അതിനൊരു അവസരം വന്നപ്പോ അയാൾ തന്നെ അത് മുടക്കി. എനിക്ക് അയാളെ കുറിച്ച് ഇപ്പൊ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സത്യത്തില് അയാളുടെ കൂർ ആരോടാ? സ്വാതിയോടോ അതോ നീലിനോടോ? എന്തായാലും നീലിനോടില്ല. ഇനി ഇപ്പൊ കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അബദ്ധം പറ്റിയത് നമുക്ക്. ചത്തു ഉറപ്പ് വരുത്തിയിട്ട് വേണമായിരുന്നു നമ്മൾ അവിടുന്ന് പോവാൻ. അതെ, ഇനിയാണെങ്കിൽ ഇതുപോലൊരു അവസരം കിട്ടുമില്ല. നമ്മൾ ആഗ്രഹിച്ചതൊന്നും നടക്കാതെ പോവോ വേദേ? എന്റെ ഒരു സംശയമാണ്, നടക്കാതെ പോവോ? ചിലപ്പോ. പണ്ട് നാരായൺജിയുടെ പ്രവചനമായിരുന്നു നമ്മുടെ ആശ്വാസം. ഇപ്പോ ആ ആശ്വാസം എനിക്കില്ല. നാരായൺജിയുടെ പ്രവചനം സത്യമല്ലാന്ന് എന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെ. അയാൾ ഈ കാണുന്നതും പറയുന്നതും ഒന്നും അല്ലാന്ന് തോന്നുക. അയാളെ നമ്മളെയൊക്കെ കബളിപ്പിച്ചതായിരിക്കും. എനിക്കും ആ സംശയമുണ്ട് വേദേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നീലേ, ഒരാള് മറ്റൊരാളെ മനഃപൂർവ്വം ചീറ്റ് ചെയ്താ അങ്ങനെയാണെങ്കിൽ അയാൾക്കെതിരെ ചീറ്റിംഗ് കേസ് കൊടുക്കാൻ പറ്റില്ലേ? അത് ചീറ്റിംഗിന്റെ സ്വഭാവം പോലിരിക്കും, ഒപ്പം തെളിവും വേണം. ഓ, തെളിവ് വേണമല്ലേ? അപ്പൊ പെട്ടു. അയാളെ ഒന്നും ചെയ്യാൻ നീലിന് പറ്റില്ല. അയാളോ? ആര്? ആ നാരായൺജി, ജ്യോതിഷ മാന്ത്രിക രത്നം ആചാര്യ നാരായൺജി. മനസ്സിലായില്ല. നീലിനെ സ്വാതിനെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി? ഒരു മാസം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കണക്കനുസരിച്ച് 11 മാസത്തിനുള്ളിൽ അവള് മരിക്കണം. അതെ, എന്നാലേ എന്റെ ജാതകത്തിന്റെ ദോഷം തീരും. ഓ ജാതകം, ആ വാക്ക് നീ ഇനി മിണ്ടിപ്പോരുത്. ജാതകവും ഇല്ല, ഒരു ദോഷവും ഇല്ല. എടാ നാരായൺജി, നിന്നെ പറ്റിച്ചതാ. നിന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷവും ഇല്ല. സ്വാതിയുടെ ജാതകത്തിൽ വേഗം മരിക്കുന്നുള്ള ദോഷവും ഇല്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? പിച്ചുംപേയും പറയുന്നുണ്ടല്ലോ. ഇതേ പിച്ചുംപേയും ഒന്നുമല്ല, ഞാൻ പറയുന്നതാ സത്യം. നിന്നെ ആ നാരായൺജി ചതിച്ചതാ. അവളൊരു കൊല്ലത്തിനുള്ളില് മരിക്കാനൊന്നും പോകുന്നില്ല. ആ മോഹം നാലായിട്ട് മടക്കി തട്ടും പുറത്തെറിയുന്നതാ നല്ലത്. നീ എന്തൊക്കെയാ പറയുന്നത്? സത്യം. നാരായൺജിയുടെ നാവിന്ന് കേട്ടതാ ഈ സത്യം. ആദ്യം നീലിനെ പോലെ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ അയാൾ തീർത്തും പറഞ്ഞു സ്വാതി ഉടനെ ഒന്നും മരിക്കാൻ പോകുന്നില്ല എന്ന്. സംശയമുണ്ടെങ്കിൽ പോയി ചോദിക്ക്. 3 കാലങ്ങളും അറിയാവുന്ന ത്രികാലജ്ഞാനിയ പണ്ഡിത ശിരോമണി ഞാൻ കേട്ട സത്യം നീലിനോട് അയാള് പറയും. എന്തിനാ അയാൾ അങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഒന്നുകിൽ നിന്നോട് അയാൾക്ക് എന്തോ ദേഷ്യമുണ്ട്, അതല്ലെങ്കിൽ സ്വാതിയുടെ അമിതമായിട്ടുള്ള സ്നേഹം. എന്തായാലും ഇനിയുള്ള കാലം മുഴുവൻ നീ ആ മാംസപിണ്ഡത്തെ ചുമക്കേണ്ടി വരും നിന്റെ ഭാര്യയായിട്ട്. എന്തായാലും ഇനിയുള്ള കാലം മുഴുവൻ നീ ആ മാംസപിണ്ഡത്തെ ചുമക്കേണ്ടി വരും നിന്റെ ഭാര്യയായിട്ട്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. നാരായണജി അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്തിനു ചെയ്യണം? എന്നോട് ദേഷ്യോ? എന്തിന്? ഇല്ല, ഇത് നിന്നെ കബളിപ്പിക്കാൻ മനഃപൂർവ്വം അദ്ദേഹം നുണ പറഞ്ഞതായിരിക്കും എന്ന് തന്നെ ഞാനും വിചാരിച്ചത്. പക്ഷെ അല്ല, അയാൾ എന്നോട് തീർത്തു പറഞ്ഞു, സത്യം ചെയ്തു പറഞ്ഞു. നീലേ, ഇതിലെന്തോ ചതിയുണ്ട്. അതെന്താണെന്ന് നീ വിചാരിച്ചാലേ അറിയാൻ പറ്റൂ. ഇല്ലെന്നേ, നാരായൺജി മാത്രമല്ല ഇക്കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ ജാതകം വേറൊരു ജ്യോത്സ്യനെയും കാണിച്ചതാ. ഒറ്റ കാര്യം മാത്രം എനിക്കറിഞ്ഞാൽ മതി, എന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു ജാതകദോഷം ഇല്ലാന്ന് നാരായൺജിയെ പോലെ നിനക്ക് മുമ്പേ അറിയാമായിരുന്നോ?